നമസ്കാരം. ആർഎസ്എസും ബിജെപിയുമായും ചങ്ങാത്തം കൂടാൻ മുഖ്യമന്ത്രി പിണറായി ശ്രമിക്കുന്നുവെന്ന് പിവി അൻവർ എംഎൽഎ. സിപിഎം വലിയ രീതിയിൽ തെറ്റിദ്ധാരണയിലാണെന്ന് അൻവർ പറഞ്ഞു. കാലത്ത് സിപിഎമ്മിനെ പിണറായിയും അനുകൂലിച്ചവരൊക്കെ ഇപ്പം മറുവശത്തേക്ക് മാറി, അത് സിപിഎം അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നയം സ്വീകരിക്കുന്നതാണോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. നേതൃത്വത്തിന്റെ വലിയൊരു പരാജയം എന്ന് പറയുന്നത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നേതൃത്വം വിലയിരുത്തി വന്നിരിക്കുന്നത് അമിതമായ മുസ്ലിം പീഡനം കൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ വലിയൊരു പരാജയമുണ്ടായി എന്ന ഒരു കണ്ടെത്തലാണ് പാർട്ടിയുടെ സ്റ്റേറ്റ് ലീഡേഴ്സ് വന്നത്. അത് തീർത്തും തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം അങ്ങനെ ഒരു ചർച്ച ഈ സംസ്ഥാനത്ത് നടന്നതായിട്ട് നമ്മളാരും കണ്ടിട്ടില്ല. ഇവിടെ യഥാർത്ഥ വിഷയം യഥാർത്ഥത്തിൽ ഈ ഗവൺമെന്റിനെ ഈ രീതിയിൽ പരാജയപ്പെടുത്തിയത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ഇവിടുത്തെ പോലീസിംഗ് തന്നെയാണ്. പോലീസിംഗ് എന്ന് പറഞ്ഞാൽ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ നിത്യജീവിതമായി ബന്ധപ്പെട്ട് വണ്ടിയില്ലാത്തവരാരാ, വാഹനമില്ലാത്ത ബൈക്കിങ്ങിലില്ലാത്ത കേരളത്തിൽ എത്ര ശതമാനം ഉണ്ടാവും? 10% ഉണ്ടാവും. അപ്പോൾ ആ 90% ബാധിച്ച വിഷയം എന്താണ്? അനാവശ്യമായ വണ്ടി തടഞ്ഞിടുക, അനാവശ്യമായ ഈ പറയുന്ന ഫൈനുകൾ ഇടുക, എന്തിനാണ് പറയുന്നു ഈ ക്യാമറ സിസ്റ്റം വന്നപ്പോൾ നമ്മൾ പാർക്ക് ചെയ്ത് പോകുന്ന വണ്ടി അത് പാർക്കിങ്ങിൻ്റെ ഒരു പൊസിഷനിലാണെങ്കിൽ പോലും ക്യാമറ ചരിച്ച് പിടിച്ച് ഫോട്ടോ എടുക്കുക, അപ്ലോഡ് ചെയ്യുക, ഫൈനടപ്പിക്കുക, റിയർ മിറർ ഒരു സൈഡിൽ ഇല്ല, നിർത്തിയിട്ട വണ്ടിയാണ്, അവിടെ വരിക, ഫോട്ടോ എടുക്കുക, ഈ പറയുന്ന രീതിയിൽ നിരന്തരമായിട്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ ഗവൺമെൻറ്റിനെതിരാക്കിയതിൻ്റെ മർമ്മപ്രധാനമായ കാരണം ഈ പോലീസാണ്. ഈ ADGP അജിത് കുമാറിനും കേട്ടിട്ടുള്ള ലോ ആൻഡ് ഓർഡറാണ്. അത് പാർട്ടി പഠിക്കാൻ തയ്യാറില്ല, പാർട്ടി അതിലേക്ക് പോകുന്നില്ല, പാർട്ടിക്കത് കേൾക്കും വേണ്ട. സഖാക്കരെ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിച്ചാലും അവർക്ക് കുഴപ്പമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു വ്യക്തി ചാനലിൽ ഇരുന്നു കൊണ്ട് പറയുന്നത് കേട്ടും. ഞങ്ങൾ പ്രത്യേക രീതി സഖാക്കൾക്കൊന്നും കൊടുക്കില്ല. CPM-ന്റെ ഒരു നേതാവാണ് ചാനലിൽ വരുന്നത്, പേര് ഞാൻ പറയുന്നില്ല. ഞങ്ങൾ സ്വാഭാവിക രീതി എല്ലാവർക്കും കൊടുക്കുന്ന പാർട്ടിയാണ് CPM. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരന് പ്രത്യേക പരിഗണന കൊടുക്കണമെന്ന് MLA പറഞ്ഞാൽ ഞങ്ങൾക്ക് കൊടുക്കണില്ല. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരന് പ്രത്യേക പരിഗണന കൊടുക്കണമെന്നല്ല പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റുകാരൻ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ 2 എക്സ്ട്രയാണ്. CPM-കാരൻ്റെ വണ്ടി പിടിക്കുമ്പോൾ മറ്റവർക്ക് 500 അവർക്ക് 1000. ആ അനീതിയെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. അത് അട്ടിമറിക്കാൻ നോക്കുക. അപ്പം യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ഒരു പ്രധാന കാരണം പോലീസിക്കാണ്. 2 രാഹുൽ കുടുംബത്തിൻ്റെ ഗാന്ധി കുടുംബത്തിൻ്റെ സാന്നിധ്യമാണ്. അല്ലാതെ മുസ്ലിം സമുദായത്തിന് എന്ത് പ്രീണന അവിടെ LDF നടത്തിയത്? ഈ പറയുന്ന 40,000-50,000 കേസ് മലപ്പുറത്ത് ബുക്ക് ചെയ്താണ് പ്രീണനം? ഇതാണ് പ്രീണനം? ആ പ്രീണനം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെന്ന്. ഇപ്പൊ തെറ്റായ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ അപഗ്രഥിക്കുകയും ആ പേര് പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും RSS-ഉം BJP-യുമായി ഒരു ചങ്ങാത്തത്തിൽ എത്തണമെന്ന് CPM ലീഡർഷിപ്പിലെ പിണറായി അടക്കമുള്ള ചില ആളുകള് അതിനുവേണ്ടി പ്രയത്നിക്കുന്നു. അപ്പൊ അവരുമായി ചങ്ങാത്തത്തിൽ എത്തണമെങ്കിൽ എന്ത് വേണം? ഈ പറഞ്ഞതുപോലെ മുസ്ലിം വിരോധം പബ്ലിക്കായി പറയണം. അതിന്റെ ഭാഗമാണ് ഇന്നലെ പിണറായി ആ ഹിന്ദുവിന് നൽകിയ സ്റ്റേറ്റ്മെന്റ്സ്. ഇന്ത്യ കേരളത്തിലെ ഒരു മലയാള പത്രത്തിന് നൽകാഞ്ഞത്. കേരളത്തിലെ മലയാള പത്രങ്ങൾക്ക് നൽകിയാൽ ഈ വാർത്തകൾ ഡൽഹിയിലേക്ക് പോകുമല്ലോ. ഇതും ഡൽഹിയിലെ എന്താ പറയാ, സെൻട്രൽ ഗവൺമെന്റിന്റെ ഈ PND ഡിപ്പാർട്ട്മെന്റ് ഇത് അസസ് ചെയ്ത് കൊടുക്കുമല്ലോ, ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുമല്ലോ. പക്ഷെ അതൊന്നും പാടില്ല. നേരെ ഈ പറയുന്ന കാര്യങ്ങൾ അച്ചടിച്ച് ഹിന്ദിയിൽ വന്ന് നാളെ BJP RSS നേതൃത്വത്തിന് മുമ്പിൽ ഡൽഹിയിലെത്തണം. അപ്പൊ എന്താ, പിണറായി സ്റ്റാൻഡ് ഒക്കെ മാറിയിട്ടുണ്ട്. പിണറായിന്റെ ഇപ്പോഴത്തെ സ്റ്റാൻഡ് ഇതായി ഹിന്ദുവിൽ പറയുന്നതാണ് എന്ന് വരുത്തി തീർക്കണം. അതിനപ്പുറത്ത് അതിൽ ഒരു പൊളിറ്റിക്സും ഇല്ല.